നമ്മുടെ കോഹിനൂറ് ഇനി ഇപ്പുറത്ത് വാഹനം ഇറങ്ങുന്നവർ യൂണിവേഴ്സിറ്റിയിലെ ഓവർപാസ് വഴിയോ അല്ലെങ്കിൽ നമ്മുടെ പാണമ്പറയുള്ള അണ്ടർപാസ് വഴിയോ ഈ ഒരു ഭാഗത്തേക്ക് കടക്കണം കേട്ടോ. നമ്മുടെ ദേവദിയാലയ്ക്കൊക്കെ പോകുന്ന ആ ഒരു ഭാഗത്തേക്ക് ഇനി ആ വഴിക്കേ വരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇവിടെയൊക്കെ സൈഡ് വാൾ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. കുറച്ച് സൈഡിലാണ് ഇനി ബാക്കിയുള്ളത്. ഇപ്പോൾ ആൾക്കാർ പോകുന്നത് ആ ഒരു ക്യാപ്പ് കൂടിയാണ് കേട്ടോ, അവിടെ കാണാം. അതിലെയാണിപ്പോൾ ജനങ്ങൾ കടന്നു പോകുന്നത്. അതും ഇപ്പോൾ നിൽക്കും. വലിയ റിസ്ക് എടുത്തിട്ടാണ് ഇപ്പോൾ ആൾക്കാർ കയറി പോകണത് കേട്ടോ. കണ്ടോ അവിടെ, ഇവിടെയൊക്കെ ഇനി ചെയ്തുപാട് ഉയർന്നു വരാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇനി ആരും ഇതിലെങ്ങനെ കടക്കാമെന്ന് വെച്ചിട്ട് വരണ്ട. അത് നമ്മുടെ എയർപോർട്ടിലേക്ക് പോകുന്ന, ദേവദിയാലയ്ക്കൊക്കെ പോകുന്ന ആ ഒരു ഭാഗമാണ്. ആ ഒരു ഭാഗത്തേക്ക് ഇനി ഈയൊരു ഭാഗത്ത് നിന്ന് കടക്കാൻ വലിയ പ്രയാസമായിരിക്കും. പ്രയാസമല്ല, കടക്കാൻ കഴിയില്ല എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഈ കപ്പിയൊക്കെ വളച്ചതിലൊക്കെയാണ് ജനങ്ങൾ കടന്നു വരുന്നത്. ഞാൻ കാണിച്ചു തരാം. ചിലപ്പോൾ അവിടെ അവർ നിൽക്കുന്നുണ്ടോ? പോകുന്നത് ഭയങ്കര റിസ്ക്കിലാണോ? ഇവിടെ ഇങ്ങനെ കയറിട്ടാണ് പോയത്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി. കാരണം കോഹിനൂർ അണ്ടർപാസ്സും ഇല്ല, ഓവർപാസ്സും ഇല്ല, ഒന്നുമില്ല. ഇപ്പോൾ കോഴിക്കോട് ഭാഗത്തേക്ക് പോകാൻ വേണ്ടി ബസ്സോ മറ്റു വാഹനങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ഇപ്പോൾ താൽക്കാലികമായിട്ട് ഇതിലൊക്കെ ചാടി കടന്ന് പോവാം. ഇനി ജനങ്ങൾ ഈ ഒരു ഭാഗത്തൊരു മിനി അണ്ടർപാസ് വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമരങ്ങളൊക്കെ ചെയ്തിരുന്നു. NH 66 വർക്കുകൾ ഇവിടെ കാണുമ്പോൾ സമരങ്ങൾ വിജയത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നാഷണൽ ഹൈവേയുടെ പണികൾ അതിവേഗം നടക്കുകയാണ് ഇവിടങ്ങളിലൊക്കെ.